നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടക ഹസനിലെ കാപ്പിത്തോട്ടങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു തണ്ണീർക്കൊമ്പൻ ജലസേചനത്തിനുള്ള പൈപ്പുകൾ തകർക്കലായിരുന്നു ഹോബി പൈപ്പിൽ നിന്നുള്ള ജലധാരയിൽ കുളിച്ച് രസിച്ചും വെള്ളം കുടിച്ചും മണിക്കൂറുകളോളം നിൽക്കും തണ്ണീർക്കൊമ്പൻ എന്ന പേര് വീണത് അങ്ങനെയാണ് കൃഷിയിടങ്ങളിലും തോട്ടങ്ങളിലും നാശനഷ്ടമുണ്ടാക്കുമെങ്കിലും ആരെയും ഉപദ്രവിച്ച ഒരു ചരിത്രമില്ല കർണാടക വനം വകുപ്പ് അസാനിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചു വിട്ട തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിലെത്തുന്നത് മയക്കുപിടി വെച്ചിട്ടും മയങ്ങാതെ നിന്ന തണ്ണീർക്കൊമ്പനെ വിക്രം സൂര്യ സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളുടെ സഹായത്തോടെ രാത്രിയിൽ ലോറിയിൽ കയറ്റി കർണാടക ബന്ദിപ്പൂർ വനമേഖലയിലെ ഗുണ്ടി റേഞ്ചിൽ തുറന്നു വിടുകയായിരുന്നു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ കാട്ടാന ചരിഞ്ഞു നിർജലീകരണമാണ് മരണകാരണമെന്ന് സംശയിക്കുന്നു ആനയുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ തിടുക്കത്തിൽ നടത്തിയ തണ്ണീർ കൊമ്പൻ ഓപ്പറേഷനെ നിരവധി പേർ പ്രത്യേകിച്ച് മൃഗസ്നേഹികൾ വിമർശിച്ചു ഒരു കാട്ടാനയെ പിടികൂടുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഒന്നും അനുസരിച്ചിട്ടില്ലെന്നും റേഡിയോ കോളർ എന്നത് തട്ടിപ്പാണെന്നും ആന ചികിത്സകൻ ഡോക്ടർ ഗിരിദാസ് പറയുന്നുണ്ട് തണ്ണീർക്കൊമ്പൻ നിർജലീകരണത്തിൻ്റെ ഭാഗമായി ഹൈപ്പോവോളിമിക് ഷോക്ക് ഉണ്ടാവുകയും തുടർന്ന് തണ്ണീർക്കൊമ്പന് ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തു ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മതപ്പാടിലിരിക്കുന്ന ആന ചങ്ങല പൊട്ടിച്ചോടുന്നത് കണ്ട് മയക്കുപെടി വെച്ചാൽ ചിലപ്പോൾ ആന ചരിയും ശരീരത്തിൽ വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് വെടി ഉതിർക്കുന്നത് പിന്നീട് ശരീരമാകെ കുഴഞ്ഞ നിലയിലായിരിക്കും ഇത് അപകടം വിളിച്ചു വരുത്തുന്നു തണ്ണീർകൊമ്പരയെ പിടികൂടിയ സംഭവത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരാനയെ പിടികൂടുമ്പോൾ ചില പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട് മയക്കുപിടിയേറ്റ ആന നേരിട്ട് ലോറിയിൽ കയറിയതല്ല കുങ്കി ആനകൾ തള്ളിക്കയറ്റിയാണ് അതിനാൽ തണ്ണീർ കൊമ്പൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ട് അതിന് എന്ത് ചികിത്സയാണ് നൽകേണ്ടത് മയക്കുപിടി വെച്ച ശേഷം ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണോ എന്തെങ്കിലും മരുന്നോ ഫ്ലൂയിഡ് നൽകേണ്ടതുണ്ടോ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ആനയെ കിട്ടിയ സന്തോഷത്തിൽ വണ്ടിയിൽ കയറ്റി വിടുകയല്ല വേണ്ടത് അത് തെറ്റായ നടപടിയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല തണ്ണീർക്കൊമ്പൻ്റെ ജീവൻ നിലനിർത്താൻ എന്ത് നടപടിയാണ് അവിടെ കൈക്കൊണ്ടത് ഒരു ദിവസം കുറഞ്ഞത് ഇരുന്നൂറ്റി എൺപത് ലിറ്റർ വെള്ളമാണ് ആന കുടിക്കുക ഇത് അറുപത് എഴുപത് ലിറ്ററോളം മൂത്രമായി പോകും ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ട് തുമ്പിക്കൈലൂടെ ആവിയായും കുറച്ച് വെള്ളം പോകുന്നു തണ്ണീർ ആവശ്യമായ വെള്ളം ലഭിച്ചിട്ടില്ല അത് മനസ്സിലാക്കി ആനയ്ക്ക് വെള്ളം നൽകണമായിരുന്നു വാഹനത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ആരോഗ്യനില പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ ആന ചരിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആന ചരിഞ്ഞതല്ല കൊന്നതാണ് എന്ന വിമർശനം ഒരിക്കലും തള്ളിക്കളയാനാകില്ല oh